എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജാനോസ് എം എ വേൾഡ്. ഓണത്തിന് നമ്മൾ തയ്യാറാക്കുന്ന പച്ചടി വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്, ഏത്തപ്പഴം കണ്ടൊരു പച്ചടി. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്കിനുള്ള ഏത്തപ്പഴം വേണം കേട്ടോ, അധികം പഴുത്ത് പോകാൻ പാടില്ല. ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ കൂടെ വേണ്ടത് പച്ചമുളകാണ്. ഏത്തപ്പഴത്തിന് പൊതുവെ ഒരു മധുരമാണല്ലോ, അപ്പം മുളക് ഇച്ചിരി അധികം വരണം കേട്ടോ. ഞാനൊരു മൂന്ന് മുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും, പിന്നെ ഒരു അല്പം മഞ്ഞപ്പൊടിയും, പാകത്തിന് ഉപ്പും, പിന്നെ വെള്ളവും, ഇത് ചേർത്താണ് നമ്മൾ ഏത്തപ്പഴം വേവിച്ചെടുക്കുന്നത്. മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ്, കാരണം നമ്മൾ സാധാരണ പച്ചടി വെക്കുമ്പോൾ വെള്ള കളറിലല്ലേ ഉണ്ടാവുക, വെള്ളരിയും ഇളവനൊക്കെ വെക്കുമ്പം. ഇത് ഏത്തപ്പഴത്തിന് തന്നെ ഒരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവും. അപ്പം എനിക്ക് ഇച്ചിരി മഞ്ഞ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, മഞ്ഞപ്പൊടി ചേർക്കാതെയും നമുക്കുണ്ടാക്കാം. വേണമെങ്കിൽ മാത്രം മഞ്ഞപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തന്നെയൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തരയ്ക്കല്ലേ, കാരണം നമ്മൾ പച്ചടിയിൽ വെള്ളം കാണില്ലല്ലോ. അപ്പം നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാനുള്ള മാത്രം വെള്ളം മതി. അപ്പം ഞാനിതൊക്കെ ഉണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ കടുക് നമ്മൾ ആദ്യം തേങ്ങയുടെ കൂടെ അരയ്ക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങ അരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കടുകൊന്ന് ഒതുക്കിയെടുക്കാവുള്ളൂ. കടുക് അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. കണ്ടോ, ഏകദേശം ഇതുപോലെ വേണം നിങ്ങൾ കടുക് അരച്ചെടുക്കാൻ, ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. ഇനിയിതിവിടെ ഇരിക്കട്ടെ. ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയില്ലേ, അപ്പോൾ തന്നെ നമ്മുടെ ഏത്തപ്പഴം വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ്ലി വറ്റണം കേട്ടോ, അല്ലെങ്കിൽ പച്ചരിയിൽ വെള്ളം കൂടിപ്പോവും. ഇപ്പം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്നലെ പുളിയിഞ്ചി ഉണ്ടാക്കിയപ്പം ചേർത്തില്ലേ, അതേ ഉലുവയും ജീരകവുമാണ്. പുളിയിഞ്ചി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നറിയോ, നമ്മുടെ സാധാരണ നമ്മൾ കറികളിലൊക്കെ ചേർക്കുമ്പോൾ മിക്സിയൊക്കെ കഴുകി ഒഴിക്കില്ലേ, അതുപോലെ ഒഴിക്കാൻ പാടില്ല കേട്ടോ, പച്ചടിയിൽ വെള്ളമായിപ്പോവും. അപ്പം നമ്മുടെ അരച്ചിരിക്കുന്ന അരപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി ഒന്ന് തിളപ്പിക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ രണ്ട് മിനിറ്റ് നമുക്ക് അരപ്പൊന്ന് ചൂടാക്കിയെടുക്കാം. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്തതാവും നല്ലത് കേട്ടോ, അതുപോലെ വെള്ളം പോലെയുള്ളതാവില്ല, നല്ല കട്ട തൈര് വേണം, എങ്കിലേ നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി ഒത്തു വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് നമ്മുടെ ഈ ഏത്തപ്പഴം പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം മറക്കല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ പച്ചടി. ഇനി നമുക്ക് ചെറിയൊരു വറവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ചടി സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വറവിന് വേണ്ടി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കടുകും, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് വർഷമായിട്ട് എല്ലാ ഓണത്തിനും ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയും ഒക്കെ ആണല്ലേ. അപ്പം നമ്മുടെ ഈ ഏത്തപ്പഴം പച്ചടി ഇത്തവണയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഓണവിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.